ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, മിൽക്ക് സ്വീറ്റ് ബോൾസ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. വെറും 5-ഓ 10-ഓ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ആദ്യം തന്നെ 1 കപ്പ് കോൺഫ്ലവർ ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഞാനിതിലേക്ക് 1 കപ്പ് പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്ലേവറിനായിട്ട് വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഇതിലേക്ക് പാല് കുറച്ച് കുറച്ചായി ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ടയില്ലാതെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും ചെറിയ ലംസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചൊഴിക്കും, അതങ്ങ് പൊയ്ക്കോളും. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈ പാന് ഫ്ലെയിം ഓണാക്കിയിട്ട് അടുപ്പിൽ വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആണ്, പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, അതുകൊണ്ട് കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പം തന്നെ കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂട് അത്യാവശ്യം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ചെറിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. അതിന് മുന്നേ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നന്നായി സ്മൂത്താക്കിയതിന് ശേഷം മാത്രമേ ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല ഫൈൻ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്ക് വീണതുപോലെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ആദ്യം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല സ്മൂത്താക്കി എടുക്കണം. അതിനുശേഷം ഉരുട്ടിയെടുക്കാം. ഇതേപോലെ എല്ലാ ബോൾസും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. കാണാൻ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾ സ്വീറ്റൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മിൽക്ക് സ്വീറ്റ് ബോൾസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.